നമസ്കാരം. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയെ പൊതു പ്രസ്താവനയിൽ നിന്ന് യു എസ് തടയുന്നത് ഞായറാഴ്ച ഖേദം പ്രകടിപ്പിച്ച ചൈന. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വിപുലമായ അന്താരാഷ്ട്ര ശ്രമങ്ങൾ ചൈന ആവശ്യപ്പെടുന്നു. ഖേദത്തോടെ, ഒരു രാജ്യത്തിന്റെ എതിർപ്പ് മൂലം രക്ഷാസമിതിക്ക് ഒരേ സ്വരത്തിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. സമിതിയുടെ അധ്യക്ഷ സ്ഥാനം ഊടം വെച്ച് വഹിക്കുന്ന ചൈനയുടെ വിദേശകാര്യ വാങ് യി വെർച്വൽ യോഗത്തിൽ പറഞ്ഞു. പ്രശ്നത്തിൽ ഉത്തരവാദിത്തത്തോടെയുള്ള സമീപനം സ്വീകരിക്കാൻ ചൈന യു എസിനോട് ആവശ്യപ്പെട്ടു. ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇന്നലെ വിളിച്ചു ചേർത്ത 15 രക്ഷാസമിതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച 2 പ്രാവശ്യം രക്ഷാസമിതിയുടെ യോഗം ചേർന്നുവെങ്കിലും ഇസ്രയേൽ വിരുദ്ധ നീക്കത്തെ യു എസ് എതിർത്തതിനാൽ പൊതു പ്രസ്താവന നടത്താൻ കഴിഞ്ഞില്ല. തങ്ങൾ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും രക്ഷാസമിതിയുടെ പ്രസ്താവന തിരിച്ചടിക്കുമെന്നും ജോ ബൈഡൻ ഭരണകൂടം ചൂണ്ടിക്കാട്ടുന്നു. ഹമാസിന്റെ റോക്കറ്റ് ആക്രമണങ്ങൾക്കിടെ ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പരസ്യമായി പറഞ്ഞിരുന്നു. അതേസമയം തന്നെ പാലസ്തീൻ തീവ്രവാദികളുടെ ആക്രമണത്തിന് തിരിച്ചടി നൽകുമ്പോഴും കൊറോണയ്ക്കെതിരെ പോരാട്ടം നടത്തുന്ന ഇന്ത്യക്ക് സഹായവുമായി ഇസ്രയേൽ രംഗത്തെത്തിയിരുന്നു. മെഡിക്കൽ ഓക്സിജൻ അടക്കമുള്ള സാധനങ്ങളുമായി ഇസ്രയേലിൽ നിന്നുള്ള വിമാനം ഇന്ന് ഇന്ത്യയിലെത്തി. ഇസ്രായേൽ ഭീകരരോട് നേരിട്ട് യുദ്ധം ചെയ്യുകയാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ പോരാട്ടവും. അത് മഹാമാരിയായ കൊറോണയോടാണ്. ഇസ്രയേലിന്റെ ഉറ്റ സുഹൃത്തായ രാജ്യത്തോടൊപ്പം നിൽക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡർ ഡോക്ടർ ഡ്രോൺ മാൽക്ക പറഞ്ഞു. ഓക്സിജൻ ഉപകരണങ്ങൾ അടക്കമുള്ള മെഡിക്കൽ ഉപകരണങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. ഇസ്രയേൽ വിതരണം ചെയ്യുന്ന ആരോഗ്യ ഉപകരണങ്ങളുടെ 3 ഘട്ടമാണിത്. വൈദ്യസഹായവുമായുള്ള 2 വിമാനം May 6 എത്തിയിരുന്നു. ഓക്സിജൻ ജനറേറ്ററും റെസ്പിറേറ്ററും അടക്കം ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കുള്ള ഉപകരണങ്ങൾ ഇന്ത്യയിലേക്ക് അയക്കുമെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഖാബി അഷ്കനാസി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ ഇസ്രയേലിന്റെ അടുത്ത സുഹൃത്താണ്. ഭീകരർ ഞങ്ങൾക്കെതിരെ യുദ്ധം നടത്തുന്ന പ്രതികൂലമായ ഈ സാഹചര്യത്തിലും ഞങ്ങൾ ഇന്ത്യക്കൊപ്പമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ പ്രശ്നങ്ങളിൽ പരസ്പരം ആശ്രയിക്കാറുണ്ട്. അന്താരാഷ്ട്ര രംഗത്തും പ്രത്യേകിച്ച് ഏഷ്യ പസഫിക് മേഖലയിലും ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. അടിയന്തര ഘട്ടങ്ങളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം സഹായിക്കാറുണ്ട്. ആ ദൗത്യമാണ് തങ്ങൾ നിറവേറ്റുന്നതെന്നും ഇസ്രായേൽ അറിയിച്ചു. അന്താരാഷ്ട്ര രംഗത്തും പ്രത്യേകിച്ച് ഏഷ്യ പസഫിക് മേഖലയിലും ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. അടിയന്തര ഘട്ടങ്ങളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം സഹായിക്കാറുണ്ട്. ആ ദൗത്യമാണ് തങ്ങൾ നിറവേറ്റുന്നതെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്.